നമസ്കാരം വരാൻ പോകുന്ന ബജറ്റ് സമ്മേളനം എൻ ഡി എക്കും ബി ജെ പിക്കും വലിയ തലവേദനയായി മാറാൻ പോവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് ശേഷം കഴിഞ്ഞ ഏഴ് സംസ്ഥാനങ്ങളിൽ പതിമൂന്ന് സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയുടെ മിന്നുന്ന പ്രകടനത്തിന് ശേഷം ഇതാ മറ്റൊരു തിരിച്ചടി ബി ജെ പിയേയും എൻ ഡി എ മുന്നണിയെയും കാത്തിരിക്കുന്നു രാജ്യസഭയിലും അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അവർ നാമനിർദ്ദേശം ചെയ്ത നാലംഗങ്ങളുടെ കാലാവധി അവസാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സമ്മേളനം ബജറ്റ് സമ്മേളനം വരാൻ പോകുന്നത് രാജ്യസഭയിൽ മുഴുവനായി നോക്കിയാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചംഗങ്ങളാണ് ഉള്ളത് അവിടെ കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി പതിമൂന്ന് അംഗങ്ങളെയാണ് വേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഏതാണ്ട് എൺപത്തി ആറ് സീറ്റുകളും എൻ ഡി എക്കാകെ നൂറ്റി ഒന്ന് സീറ്റുകളുമായിട്ടാണ് രാജ്യസഭയിലെ അംഗബലം ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ്റി പതിമൂന്ന് എന്ന മാന്ത്രിക സംഖ്യ കേവല ഭൂരിപക്ഷത്തിനായി രാജ്യസഭയിൽ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഇല്ല എന്നുള്ളതാണ് അവരെ അലോസരപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഘടകം മാത്രമല്ല തീപ്പനി നേതാക്കൾ പ്രതിപക്ഷത്ത് ബി ജെ പിയെ കാത്തിരിക്കുന്നു എൻ ഡി എ മുന്നണിയെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് തലവേദനയായി മാറാൻ പോകുന്നത് തുടർച്ചയായി ബി ജെ പിക്ക് ലോക്സഭയിൽ ശക്തനായ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയിൽ നിന്ന് നിരന്തര വിമർശനങ്ങൾ ഏരിടേണ്ടി വരികയാണ് അപ്പോഴാണ് ബജറ്റ് സമ്മേളനത്തിനായി ബി ഒരുങ്ങുന്നത് ബജറ്റ് സമ്മേളനത്തിനായി ഒരുങ്ങുമ്പോൾ നൂറ്റി പതിമൂന്ന് എന്ന കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ബജറ്റ് സമ്മേളനം സുഗമമായി കൊണ്ടുപോകും എന്നുള്ളത് തന്നെ തന്നെയാണ് വലിയ തലവേദനയായി മാറാൻ പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇരുപത്തിയാറ് സീറ്റും തൃണമൂൽ കോൺഗ്രസിന് പതിമൂന്ന് സീറ്റും ഉൾപ്പെടെ ഏതാണ്ട് ഇന്ത്യ മുന്നണിക്ക് എൺപത്തിയേഴ് സീറ്റുകളാണ് ഇപ്പോൾ രാജ്യസഭയിൽ ഉള്ളത് നൂറ്റി ഒന്ന് സീറ്റുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻഡിഎ മുന്നണിക്ക് ഉള്ളതെന്ന് ഓർക്കണം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് എൺപത്തി സീറ്റുകളെ ഉള്ളൂ എന്ന് ഓർക്കണം ആ സ്ഥാനത്ത് ഇന്ത്യ മുന്നണിക്ക് എൺപത്തിയേഴ് സീറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വലിയ വെല്ലുവിളി ഉയർത്തുവാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്നുള്ളതാണ് അപ്പോഴും തീർന്നില്ല കോൺഗ്രസിന് ഏറെ ആശ്വസിക്കാവുന്ന ചില വകകൾ കൂടിയുണ്ട് കാരണം ഭരണപക്ഷത്തിരിക്കുന്ന ചിലരുടെ പിന്തുണ കിട്ടുമോ എന്നാണ് അവർ നോക്കുന്നത് എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒപ്പം നിന്ന് ചിലർ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഒമ്പത് അംഗങ്ങൾ ഉണ്ടായിരുന്ന ബിജു ജനതാ ജനതാദളിന്റെ പിന്തുണ ബി ജെ പിക്ക് നഷ്ടമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർ ലോക്സഭയിലേറ്റ കനത്ത പരാജയത്തിന് ശേഷം തങ്ങളിനി ബി ജെ പിയിലേക്കില്ല എന്നുള്ളതാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഒരുപക്ഷെ ബി ജെ പിക്ക് ഏറ്റ കനത്ത പ്രകരമാണ് അതുകൊണ്ട് തന്നെ ഒപ്പം ചില കക്ഷികളെ കൂടെ കൂട്ടുവാനാണ് പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായി എങ്കിലും നിൽക്കുന്ന രണ്ട് കക്ഷികളുടെ പിന്തുണ ഇല്ലാതെ ഈ രാജ്യ സമ്മേ രാജ്യസഭാ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് ബജറ്റ് സമ്മേളനത്തിൽ തങ്ങളുടെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ബി കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഏത് വിധേയനെയും പിന്തുണ ഉറപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് എ ഡി എം കെക്ക് പ്രധാനമായിട്ടും നാല് സീറ്റുകളുണ്ട് ഒപ്പം തന്നെ ജഗമോഹന്റെ വൈ എസ് ആർ കോൺഗ്രസ്സിന് ഏതാണ്ട് പതിനൊന്നോളം സീറ്റുകളുണ്ട് പതിനൊന്നും നാലും അങ്ങനെ പതിനഞ്ച് സീറ്റുകൾ വരുന്ന രണ്ട് മുന്നണികളെ ഒപ്പം നിർത്തുവാൻ തമിഴ്നാട്ടിലെ എ ഡി എം കെയും ആന്ധ്രാപ്രദേശിലെ വൈ എസ് ആർ കോൺഗ്രസിനെയും ഒപ്പം നിർത്തുവാനുള്ള തികഞ്ഞ പരിശ്രമത്തിലാണ് ഇപ്പോൾ ബി ജെ പി അഥവാ എൻ ബി എ മുന്നണി അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ബജറ്റ് സമ്മേളനത്തിൽ എങ്ങനെ ബി ജെ പി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അതുപോലെ തന്നെ എങ്ങനെ എൻ ഡി എ മുന്നണി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് കാത്തിരിന്ന് കാണേണ്ടതുണ്ട് ഒരുപക്ഷെ അഗ്നിവീർ പദ്ധതിയിലൂടെയും അതുപോലെ തന്നെ യുവാക്കളുടെ തൊഴിലില്ലായ്മ പ്രശ്നവും ധാരാളം സുസ്ഥിരമായ സാമ്പത്തിക വികസനത്തിന് നേരിടുന്ന ചില വെല്ലുവിളികളും ഒക്കെ വളരെ വലിയ തോതിൽ അംബാനിക്കും ഒക്കെ വലിയ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഒരുപക്ഷെ പ്രതിപക്ഷ വാക്ചരത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ടതായി വന്നുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് നമുക്കറിയാം അംബാനിയുടെ വീട്ടിൽ നടന്ന വലിയ ഒരു നിവാഹത്തിൽ പോലും പങ്കെടുക്കാതെ മാറി നിന്ന രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ ഒരു സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നു അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ബജറ്റ് സമ്മേളനത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതെ ബി ജെ പിയും ഇന്ത്യ മുന്നണിയും നടത്തുന്ന ഈ ശ്രമങ്ങൾ അല്ലെങ്കിൽ ഈ ബജറ്റ് സമ്മേളനം അഗ്നിപരീക്ഷയായി ബി ജെ പിക്ക് ഇന്ത്യ മുന്നണിക്കും എൻ ഡി എ മുന്നണിക്കും മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രത്യേകിച്ച് പ്രതിപക്ഷം കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് അത് പൊതു സ്ഥാപനങ്ങളുടെ ഓഹരിയുമായി ബന്ധപ്പെട്ടതായാലും സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടതായാലും അതുപോലെ തന്നെ തൊഴിലായുമായി ബന്ധപ്പെട്ടതായാലും അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടതായാലും തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായാലും ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഈ ബജറ്റ് സമ്മേളനത്തിൽ മുന്നിലേക്ക് വരികയാണ് ഇവയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തലവേദനയായിട്ടുള്ള മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട് ബി ജെ പിയുടെ പ്രധാന സാമ്പത്തിക നയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചില ഘടക കക്ഷികൾ അവരോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മറന്നുപോകരുത് അത് പ്രധാനമായും ആ നയങ്ങളെ വിരുദ്ധമായിട്ടുള്ള അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആ ഘടക കക്ഷികൾ അവർക്ക് തലവേദനയായി വരും ദിവസങ്ങളിൽ മാറും എന്ന് പറയുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ആന്ധ്രാപ്രദേശന്റെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമാണെന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആന്ധ്രാപ്രദേശിന് പ്രത്യേക സംസ്ഥാനവും ബീഹാറിന് പ്രത്യേക സാമ്പത്തിക പദവിയും പാക്കേജും ഒക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി അവർ നടത്തുന്ന ശ്രമങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിൽ തങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നവർ കാത്തിരിക്കുകയാണ് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ കൗൺസിൽ മീറ്റിംഗുകളിലെല്ലാം തന്നെ എടുത്തൊരു തീരുമാനമുണ്ട് ബീഹാറിന് പ്രത്യേക പാക്കേജ് വേണമെന്നും ബീഹാറിന് പ്രത്യേക പദവി വേണമെന്നും എന്നുള്ള ആവശ്യം അവർ നേരിട്ട് ഇന്ത്യ എൻ ഡി എ മുന്നണിക്കും ബി ജെ പിക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ബജറ്റ് സമ്മേളനത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾ എത്ര കണ്ട് ബി അംഗീകരിക്കും എന്നുള്ളതും എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഒരു വലിയ സമ്മർദ്ദത്തിലാണ് ബി ജെ പിയും എൻ ഡി എ മുന്നണിയും എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതെ ഉഴലുന്ന ബി ജെ പി എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എൺപത്തിയേഴ് സീറ്റുകളുമായി കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ സഖ്യം പ്രതിപക്ഷത്തുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കുവാൻ കഴിയില്ല മാത്രമല്ല ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഘടക കക്ഷികൾ ഉയർത്താൻ പോകുന്ന വലിയ വെല്ലുവിളിയും അവരുടെ മുന്നിലുണ്ട് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകുവാൻ തയ്യാറാകുമോ ആന്ധ്രാപ്രദേശിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉണ്ടാകുമോ ബീഹാറിൽ എത്രമാത്രം നിതീഷ് കുമാറിന് വിട്ടുവീഴ്ച ചെയ്യും ഇതൊക്കെ വലിയ ചോദ്യചിഹ്നങ്ങളാണ് അങ്ങനെ ഒരുപക്ഷെ ബി നേരത്തെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ധനകാര്യ കമ്മീഷൻ ശുപാർശയെ തുടർന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകുന്നത് നയത്തിന് എതിരാണ് ബി ജെ പി അപ്പൊ ആ ബി ജെ പിയുടെ നയത്തിന് വിരുദ്ധമായി ബി ജെ പിക്ക് തീരുമാനമെടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഏവരും കാത്തിരിക്കുന്ന ഒരു വിഷയം എന്നാൽ ഇന്ത്യ മുന്നണിയാകട്ടെ കിട്ടുന്ന വിഷയങ്ങളെല്ലാം തന്നെ ചാട്ടുളി പോലെ ബി ജെ പിക്ക് പയറ്റുവാനുള്ള തന്ത്രവുമായി പ്രതിപക്ഷ നിരയിലുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് ബി ജെ പിക്ക് മാത്രമായിട്ടോ എൻ ഡി എ മുന്നണിയായോ രാജ്യസഭയിൽ ഇപ്പോൾ ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ തലവേദന അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നിരയിലല്ലാതെ നിലകൊള്ളുന്ന ചില സ്വതന്ത്ര കക്ഷികളെയാണ് അവർ ഉന്നം വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തമിഴ്നാട്ടിലുള്ള എ ഡി എം കെക്ക് നാല് രാജ്യസഭാ അംഗങ്ങളുണ്ട് അതുപോലെ തന്നെ ജയമോഹൻ റെഡ്ഡിയുടെ വൈഎസ് ആർ കോൺഗ്രസിന് അവിടെ പതിനൊന്നോളം അംഗങ്ങളുണ്ട് ഈ പതിനൊന്നും നാല് പതിനഞ്ച് അംഗങ്ങൾ ഒരുപക്ഷെ ബി ജെ പിയോടൊപ്പം കൂട്ടാൻ അവർക്ക് കഴിഞ്ഞാൽ നൂറ്റി ഒന്ന് അംഗങ്ങളുള്ള അവരെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് അംഗങ്ങളെ കൂടി ഒപ്പം കൂട്ടാൻ കഴിഞ്ഞാൽ നൂറ്റി പതിനാറ് അംഗങ്ങളായി മാറുകയും അങ്ങനെ അവർക്ക് കേവല ഭൂരിപക്ഷമായ ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അംഗങ്ങളാണ് രാജ്യസഭയിൽ നിലവിലുള്ളത് യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളാണ് അതിൻ്റെ ശക്തി രാജ്യസഭയുടെ മുഴുവൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ആകട്ടെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി പതിമൂന്ന് അംഗങ്ങൾ രാജ്യസഭയിൽ വേണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം നേരത്തെ ചില അംഗങ്ങൾ പോവുകയും ഇപ്പോൾ നാലംഗങ്ങൾ നാമനിർനിർദ്ദേശം ചെയ്യപ്പെട്ട ഈ അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുക കൂടി ചെയ്തോടുകൂടി ബി ജെ പി എൻ ഡി എ മുന്നണി നൂറ്റി ഒന്നിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ വൈ എസ് ആർ കോൺഗ്രസിനെയും അതുപോലെ തന്നെ എ ഡി എം കെയും കൂടെ നിർത്തിക്കൊണ്ട് നൂറ്റി പതിനാറ് അംഗങ്ങൾ തികച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ബി ജെ പിയെയും ബി ജെ പിയും എൻ ഡി എ മുന്നണിയും ശ്രമിക്കുന്നത് രാജ്യസഭയിൽ അത് എത്ര കണ്ട് വിജയിക്കും എന്ന് പറയാൻ കഴിയില്ല അവരെ കൂടെ കൂട്ടുമ്പോൾ ഘടക നിന്ന് എത്രത്തോളം വലിയ വെല്ലുവിളികൾ ഉണ്ടാകും എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി അവരുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് എന്തായാലും വരാൻ പോകുന്ന ബജറ്റ് സമ്മേളനവും വരാൻ പോകുന്ന രാജ്യസഭാ സമ്മേളനങ്ങളും എല്ലാം തന്നെ ബി ജെ പിക്ക് തലവേദനയായി മാറുന്നു എന്നുള്ളതാണ് നിരന്തരമായി ബി ജെ പിക്ക് നേരിടുന്ന തിരിച്ചടികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചില സൂചനകൾ നൽകുന്നുണ്ട് ാലം എത്രയും രഥയോട്ടം നടത്തി മുന്നിൽ എത്തിയിരുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിന് കടിഞ്ഞാണിട്ടുകൊണ്ട് ബി ജെ പിയുടെ അശ്വമേധയാഗത്തെ പിടിച്ചു കിട്ടുവാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന പരിശ്രമങ്ങളാണ് തുടർച്ചയായി ചിലപ്പോൾ വിജയം കാണുന്നത് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത് ഇപ്പോൾ രാജ്യസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്ന ബി ജെ പിയേയും എൻ ഡി എ മുന്നണിയെയും സംബന്ധിച്ചിടത്തോളം അവിടെ ഇരിക്കുന്ന രാജ്യസഭാംഗങ്ങളിൽ പല ശക്തരായിട്ടുള്ള നേതാക്കളും ഇന്ത്യ മുന്നണിക്കുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് അതുകൊണ്ട് തന്നെ ബജറ്റ് സമ്മേളനം പ്രത്യേകിച്ച് ധാരാളം വെല്ലുവിളികളും വിമർശനങ്ങളും നേരിടുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ബജറ്റ് സമ്മേളനം കേവല അംഗങ്ങളുടെ പിന്തുണയില്ലാതെ ഇതര ഭൂരിപക്ഷം ഉറപ്പാക്കിക്കൊണ്ട് എത്ര മാത്രം അവർക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയും എന്നാണ് ആകാംക്ഷയോടെ നിങ്ങളും ഞാനും കാത്തിരിക്കുന്നത് എന്തായാലും ഫലം എന്തു തന്നെയായാലും ബി ജെ പിക്ക് എത്ര ഭൂരിപക്ഷം ഉറപ്പാക്കാനായാലും എൺപത്തിയേഴ് അംഗങ്ങൾ പ്രതിപക്ഷ നിരയിൽ രാജ്യസഭയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ശക്തമായ വാഗ്വാദങ്ങൾക്ക് ശക്തമായ വിമർശനങ്ങൾക്കും ബജറ്റ് സമ്മേളനം വഴി വെക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ലോക്സഭയിലേറ്റ കനത്ത പ്രകരമല്ല അതിനേക്കാൾ വലിയ കനത്ത പ്രകരമാണ് രാജ്യസഭയിൽ ബി ജെ പി യെ കുറഞ്ഞപക്ഷം ലോകസഭയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ രാജ്യസഭയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ മുന്നണിക്ക് പോലും ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതാകട്ടെ പ്രതിപക്ഷ നിരശക്തവുമാണ് സ്വതന്ത്രരായി നിൽക്കുന്നവരെ കൂടെ കൂട്ടുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം തലവേദനയുള്ള കാര്യവുമാണ് എന്തായാലും വരാൻ പോകുന്ന ധാരാളം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിലും ഇരുപത്തിയെട്ടിലുമായി ധാരാളം ഏതാണ്ട് പത്ത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കാൻ പോകുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഓരോ തിരിച്ചടികളിലും അത് സാമ്പത്തിക രംഗത്തായാലും ലോകസഭയിലായാലും രാജ്യസഭയിലായാലും നിയമസഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലായാലും പാർലമെന്റിൽ നടക്കുന്ന മിന്നുന്ന പ്രകടനങ്ങളിലായാലും ഇവയിലൊക്കെ ബി ജെ പി കേൾക്കുന്ന കനത്ത പ്രകരങ്ങൾ വരുംകാല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള തിരിച്ചടികൾ ബി ജെ പിക്ക് ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ബി ജെ പിയും ഒട്ടും മിന്നോക്കമല്ല തീർച്ചയായും തങ്ങൾ എന്ത് വില കൊടുത്തും ഈ ബി ജെ പിയുടെ ഈ കോൺഗ്രസ്സിനുണ്ടായിട്ടുള്ള ഈ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ചെറിയ നേട്ടങ്ങളാണെന്നും രാഹുൽ ഗാന്ധിക്ക് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചിലല്ല തൊണ്ണൂറ്റൊമ്പത് സീറ്റുകൾ കിട്ടിയത് നൂറിലാണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റുകൾ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ മോദി നടത്തിയ പ്രസംഗം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടികൾ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ മുലപിടിപ്പിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളുമായിട്ടായിരിക്കും രാജ്യസഭാ സമ്മേളനത്തിൽ ബി ജെ പി യേയും എൻ ഡി എ മുന്നണിയും എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കർഷകരുടെ പ്രശ്നങ്ങളും യുവാക്കളുടെ തൊഴിലില്ലായ്മയും ഒക്കെ ഈ സാമ്പത്തിക സമ്മേളനത്തിൽ കത്തിക്കയറുന്ന വിഷയങ്ങളായി മാറുമ്പോൾ അതിൽ ബി ജെ പി നിരയിൽ എൻ ഡി എ മുന്നണിയോടൊപ്പം എത്ര പേർ ഉണ്ടാകുമെന്നുള്ള നോട്ടമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് കാരണം കേവല ഭൂരിപക്ഷം ഇല്ലാതെ ഉഴലുന്ന എൻ ഡി എ ബി ജെ പി സഖ്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയിൽ നൂറ്റി പതിമൂന്ന് കേവല ഭൂരിപക്ഷം വേണ്ട സ്ഥാനത്ത് നൂറ്റി അംഗങ്ങളുമായി അവർക്ക് എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ഡി എം കെയും അതുപോലെ തന്നെ വൈഎസ് ആർ കോൺഗ്രസിനെയും ഒരുമിപ്പിച്ചു നിർത്തുവാൻ അവർ ശ്രമങ്ങൾ നടത്തുന്നത് എന്നാൽ പ്രതിപക്ഷ നിരയിലാകട്ടെ അവർ എന്തു വില കൊടുത്ത് ഈ വിഷയങ്ങൾ ശക്തമായി രാജ്യസഭയിൽ അവതരിപ്പിക്കുകയും ബജറ്റ് സമ്മേളനത്തിൽ വലിയ വെല്ലുവിളി വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് വരുംകാല രാഷ്ട്രീയത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന വളരെ ചുറു ഒരു പ്രതിപക്ഷ നിരയായി തങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ള സൂചനയാണ് ഒരുപക്ഷെ ഇന്ത്യ മുന്നണി നമ്മളെ അറിയിക്കുന്നത് എന്തായാലും വരുംകാല രാഷ്ട്രീയത്തിൽ ശക്തമായ ഭരണപക്ഷവും ശക്തമായ പ്രതിപക്ഷവും നമ്മുടെ ജനാധിപത്യത്തിനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം പകരുന്നതും ഒരുപക്ഷെ ജനാധിപത്യത്തിന്റെ ശക്തിക്ക് ഏറ്റവും ശക്തി പകരുന്നതുമായിട്ടുള്ള സന്തോഷകരമായ ഒരു കാര്യമാണെന്ന് ഓർക്കുമ്പോൾ പൗരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാം